ും വഹമ്മി വർക്കാത്തു കൂട്ടുകാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും പഠിക്കുന്നുണ്ടല്ലേ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് കിതാബിലൊക്കെ നോക്കി വായിക്കണം വീഡിയോ മാത്രം കണ്ടാൽ പോരാ കണീഷൻ അന്ന് വായിക്കൂടി വേണം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അഞ്ചാം ക്ലാസ്സിലെ താരേഖിലെ അവസാനത്തെ പാഠമാണ് അൽ ഇമ്മത്ത് സിത്ത ആറ് കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിന് മുന്നേ ഇസ്ലാമിൽ രണ്ട് തരം കാര്യങ്ങളാണ് ഉള്ളത് ചില കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് ചില കാര്യങ്ങൾ വിശ്വസിക്കാനുള്ളതാണ് അല്ലേ വിശ്വാസമായി ബന്ധപ്പെട്ടതാണ് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈമാൻ കാര്യങ്ങൾ ഒന്ന് ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ എന്തൊക്കെയാണ് നിസ്കരിക്കുക നോമ്പ് നോൽക്കുക ജക്കാത്ത് കൊടുക്കുക ഹജ്ജ് ചെയ്യുക പിന്നെ ഷഹാദത്ത് കലിമ രണ്ടും മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കിയിട്ട് അത് പറയുക ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കർമ്മവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ഈ മാങ്കാരി എന്താണ് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിൻ വിശ്വസിക്കുക മലക്കളെ വിശ്വസിക്കുക അമ്പി അമർ വിശ്വസിക്കുക അല്ലേ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക കയ്യാമനാൾ ഇങ്ങനെയുള്ള ആറ് കാര്യങ്ങൾ വിശ്വസിക്കാനുണ്ട് അപ്പോൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും നമുക്ക് ഇമാമിയങ്ങളുണ്ട് ഫിഖിൻ്റെ അഥവാ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാല് ഇമാമിയങ്ങളാണ് നമുക്കുള്ളത് അഥവാ അവരുടെ പഠനത്തിനനുസരിച്ച് അവരുടെ ഗവേഷണം അനുസരിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ അവരുടെ പഠനമനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ കർമ്മവുമായി ബന്ധപ്പെട്ട ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്ക് നാല് ഇമാമിയങ്ങളുണ്ട് ആദ്യം ആ നാല് ഇമാമ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഏതൊക്കെയാണ് നാല് ഇമാമ്യങ്ങൾ ഒന്നാമത്തെ ഇമാമ് പേര് നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അബു ഹനീഫ നുമാനുബുനു സാബിജ് അൽ കൂഫി റലയുല്ലാഹു അനുഹു വലിയ പണ്ഡിതനായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത് ഈ ഇമാമിനെയാണ് ഈ ഇമാമിൻ്റെ മദഹബ് നമ്മൾ പറയാറുണ്ട് ഹനഫി മദഹബ് എന്ന് പറയാറുണ്ട് കേരളത്തിൻ്റെ പുറത്തൊക്കെ മിക്കവാറും ഹനഫി മദഹബിൻ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും മഹാന വറുകൾ ജനിച്ചതാണെന്നറിയോ റസൂലി വസ്ലാമൊക്കെ ഒഫാത്തായി കുറേ കഴിഞ്ഞു സുഹാബാക്കളെ കാലമൊക്കെ കഴിഞ്ഞു ഹിജറ എൺപതിലാണ് ഹിജ്ര എൺപതിലാണ് മഹാനവറുകൾ ജനിക്കുന്നത് അദ്ദേഹം ഒഫാത്താകുന്നതോ ഹിജറ നൂറ്റി അൻപതിൽ അപ്പോൾ മൊത്തം എത്ര വയസ്സായിരുന്നു എന്നറിയോ എഴുപത് വയസ്സ് എഴുപത് വർഷക്കാലം മഹാനവറുകൾ ജീവിച്ചിട്ടുണ്ട് മഹാനവറുകളാണ് ഒന്നാമത്തെ മഹബിൻ്റെ ഇമാമ് രണ്ടാമത്തെ ഇമാമ്മാരാ മദബബിൻ്റെ ഇമാമുകളിൽ രണ്ടാമത്തെ ഇമാരാ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇമാം മാലിക് ബുനു അനസിൽ അസ്ബഹി അൽ മദനി റലിയുളാൻഹു അല്ലേ ഇമാം മാലിക് റലയുൻ എന്ന് പറയും മഹാനവറുകളുടെ മദബാണ് മാലിക്കി മദബ് മഹാനവറുകൾ ഇമാമായിട്ടുള്ള മദബാണ് മാലിക്കി മദബ് മഹാനവറുകൾ ജനിക്കുന്നതെന്ന് എപ്പോഴാണെന്നറിയോ ഹിജ്റ തൊണ്ണൂറ്റി അഞ്ചിൽ അഥവാ ഒന്നാമത്തെ ഇമാം അബു ഹനീഫ ഇമാം റലാഹുനു ജനിച്ച് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ആര് ജനിക്കുന്നത് ഇമാം മാലിക് അള്ളി അള്ളാഹുനു ജനിക്കുന്നത് ഹിദര തൊണ്ണൂറ്റി അഞ്ചിൽ അങ്ങനെ മഹാനവറുകൾ നൂറ്റി എഴുപത്തി ഒമ്പതിൽ ഹിദര നൂറ്റി എഴുപത്തി ഒമ്പതിൽ ഒഫാത്താകുന്നു ഹനഫ് ഇമാമിനേക്കാൾ വയസ്സ് കൂടുതലുണ്ടായിരുന്നു എൺപത്തി നാല് വർഷം ജീവിച്ചിട്ടുണ്ട് എൺപത്തിനാല് വയസ്സായിരുന്നു ഇമാം മാലിക് അലി ഉള്ളാഹുനു മൂന്നാമതായ ഇമാം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഇമാമാണ് ആരാണ് നമ്മളെ മദഹബായ ഷാഫി മദഹബ് അല്ലേ ഷാഫി ഇമാം അലിയുളാഹുനു മഹാനവറുകളുടെ മുഴുവൻ പേരെന്താ മുഹമ്മദ് ബിനു ഇദ്രീസ് ബിനു ഉസ്മാൻ ഷാഫി അലി അള്ളാഹ്വനു ഇങ്ങനെയാണ് പേര് അപ്പോൾ ചുരുക്കിയിട്ട് ഷാഫി ഇമാം എന്ന് പറയും മഹാനവറുകൾ ഇമാഹബാണ് ഷാഫി മദബ് മഹാനവറുകൾ ജനിക്കുന്നത് എന്നാ ഹിജറ നൂറ്റി അൻപതിലാണ് മഹാനവറുകൾ ജനിക്കുന്നത് ഹിജറെ നൂറ്റി അൻപതിന് വേറൊരു പ്രത്യേകത നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്താ നമ്മൾ ആദ്യം പറഞ്ഞ ഹനഫി ഇമാമ് വഫാത്താകുന്ന വർഷമാണ് നൂറ്റി അൻപത് ആ വഫാത്താകുന്ന വർഷത്തിലാണ് മഹാനായ ഷാഫി ഇമാം ജനിക്കുന്നത് എന്നാൽ ഷാഫി ഇമാം ഒഫാത്താകുന്നതോ ഹിദര ഇരുന്നൂറ്റി നാല് അഥവാ അമ്പത്തിനാല് വർഷമാണ് മഹാനവറുകൾ ജീവിച്ചത് അമ്പത്തിനാല് വയസ്സായിരുന്നു നാലാമതായി വരുന്ന ഇമാം ആരാണ് ഇമാം അഹമ്മദ് ബുനു ഹംബൽ എന്ന് നമ്മൾ ചുരുക്കി പറയാറുണ്ട് ശരിക്കും എന്താ പേര് അഹമ്മദ് ബുനു മുഹമ്മദ് ബുനു ഹംബലി ഷൈബാനി എന്നാണ് പേര് മഹാനവറ ഇമായിട്ടുള്ള മദാബാണ് ഹംബലി മദബ് അല്ലേ മഹാനവർഗ് ഹിദ്ര നൂറ്റി അറുപത്തി നാലിലാണ് ജനിച്ചത് അഥവാ ഷാഫി ഇമാമ് ജനിച്ച് പതിനാല് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഹംബലി ഇമാമ് ജനിക്കുന്നത് മഹാനവർ വഫാത്താകുന്നതോ ഹിദ്ര ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അഥവാ എഴുപത്തിയേഴ് വയസ്സായിരുന്നു മഹാനവർക്ക് അല്ലെ ഇമാമിനെ ഇമാമിനെക്കുറിച്ച് പഠിച്ചു അത് ഏറ്റവും കൂടുതൽ വയസ്സുള്ള ഇമാരായിരുന്നു എന്നറിയാമോ മാലിക് ഇമാമിന് ഏറ്റവും കുറഞ്ഞ വയസ്സുള്ള ഇമാരായിരുന്നു നമ്മുടെ മദബിൻ്റെ ഇമാമായ ഷാഫി ഇമാം എത്ര വയസ്സ് അൻപത്തി നാല് ഓക്കെ നാല് ഇമാമിയങ്ങളെക്കുറിച്ച് പരിചയപ്പെട്ടു നാല് മദഹബും പരിചയപ്പെട്ടു ഏതൊക്കെ നാല് മദഹബ് ഹനഫി മദബ് മാലിക്കി മദഹബ് ഷാഫി മദഹബ് പിന്നെ ഹംബലി മദഹബ് ഓരോന്നിൻ്റെ ഇമാമിനെയും പരിചയപ്പെട്ടു ഹനഫി മഹബിൻ്റെ അബു ഹനീഫ ഇമാം മാലിക്കി മദബിൻ്റെ ഇമാം മാലിക് ഉള്ളാഹ് വന്നു ഷാഫി മദഹബിൻ്റെ ഇമാം ഷാഫി അറലി ഉള്ളഹാഹ് വന്നു ഹംബലി മദബിൻ്റെ അഹമ്മദ് ബിൻ അഹംബർ അലി ഉള്ളഹ് ഈ നാല് ഇമാമിയങ്ങളെ നമ്മൾ പഠിച്ചു ഇനി നാല് ഇമാമിയങ്ങളെയും നമ്മൾ പിന്തുടരണോ വേണ്ട ഏതെങ്കിലും ഒരു ഇമാമിനെ പിന്തുടരൽ നിർബന്ധമാണ് അതാണ് ഞാൻ പറയാം നമ്മൾ പിന്തുടരുന്ന ഷാഫി ഇമാം മനസ്സിലായല്ലോ അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ നാല് ഇമാമിയങ്ങളുണ്ട് അതിൽ ഒരാളെ പിൻപറ്റൽ നിർബന്ധമാണ് നമ്മളിപ്പോൾ പിൻപറ്റുന്നത് ഷാഫി ഇമാം ഇതുപോലെ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മുടെ അക്കൈദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് രണ്ട് ഇമാമ്യങ്ങളുണ്ട് ഈ രണ്ട് ഇമാമ്യങ്ങളിൽ ഒരാളെ നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം മനസ്സിലായല്ലോ ഏതൊക്കെയാണ് ഇമാമ്യങ്ങൾ ഒന്ന് നോക്കാം ഒന്നാമത്തെ ഇമാമ് അബുഹസനിൽ അഷ് അരി അലിയുളാഹ് വൻഹു അബു ഹസൻ അഷ് അറി അലി ഉള്ളാഹ്വൻ മഹാനവറുകളെ തൊറിയക്കത്തിൻ്റെ പേരാണ് അഷ് അരി തൊരിയക്കത്ത് എന്ന് പറയും ഓക്കെ മഹാനവറുകൾ ജനിച്ചത് ഹിദറ ഇരുന്നൂറ്റി അറുപതിലാണ് അഥവാ നമ്മളെ ആരത്തെ പറഞ്ഞ ഫെ മധാബിൻ്റെ ഇമാമുകളൊക്കെ ഒഫാത്തായതിന് ശേഷമാണ് അഖൈദൻ്റെ ഇമാമ് ജനിക്കുന്നത് ഹിദ്ര ഇരുന്നൂറ്റി അറുപതിൽ അപ്പോൾ ഒഫാത്താകുന്നതോ ഹിദ്ര മുന്നൂറ്റി ഇരുപത്തി നാലിൽ അഥവാ എഴുപത് വയസ്സുണ്ടായിരുന്നു മഹാനവറുകൾക്ക് മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ ഇമാം വിശ്വാസപരമായ കാര്യങ്ങളിൽ രണ്ടാമത്തെ ഇമാമ് ആരായിരുന്നു മഹാനായ അബു മൻസൂർ മുഹമ്മദിനിൽ മാതുരീദി എന്ന് പറയൂ ഇമാമിൻ്റെ പേരാണ് മഹാനവറുകളുടെ തൊരിയക്കത്താണ് മാതുരീതി തുരിയക്കത്ത് മഹാനവറുകൾ വഫാത്താകുന്നത് ഹിതരവർഷം മുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് അല്ലേ എൺപത്തിനാല് വയസ്സായിരുന്നു മനസ്സിലായില്ലോ മഹാനവറുകളുടെ ത്വരയക്കത്തിൻ്റെ പേരെന്താ മാതുരീതി ത്വരിയക്കത്ത് നമ്മൾ ആറ് ഇമാമിയങ്ങളെ പഠിച്ചു നാല് ഇമാമിയങ്ങൾ വ്യക്കവുമായി ബന്ധപ്പെട്ട അവരുടെ ഇമാമാണ് രണ്ട് ഇമാമിയങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ഇമാമിയങ്ങളാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ നിന്ന് ഒരാളെയും വ്യക്തപരമായ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിൽ ഒരാളെയും പിൻപറ്റൽ നിർബന്ധമാണ് മനസ്സിലായല്ലോ ഓക്കെ ഇനി ഈ പാഠത്തിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് നാല് ഇമാമിൻ്റെ പേര് ആ നാല് ഇമാമിയങ്ങളുടെയും മദബബുകൾ ഏതൊക്കെയാണ് അവർ ഒഫാത്ത് എന്നാണ് അവരുടെ ജനനമെന്നാണ് അവരുടെ വയസ്സെത്രയാണ് അതുപോലെ വിശ്വാസപരമായ കാര്യങ്ങൾ ഇമാമിയങ്ങളുടെ പേര് അവരുടെ തൊരിയക്കത്ത് ഏതൊക്കെയാണ് ജനിച്ച വർഷമെന്നാണ് ഒഫാത്ത ആ വർഷം ഏതാണ് അവരുടെ വയസ്സ് എത്രയാണ് ഇത് പഠിക്കാറുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി അതിലുണ്ട് എന്ത് ആരാണ് ഈ മദഹബിൻ്റെ ഇമാമുകൾ മദബിൻ്റെ ഇമാമുകൾ ആരാണ് അതിന് ഉത്തരം കൃത്യമായിട്ട് പഠിക്കണം എന്താ ഉത്തരം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അനുസരിച്ച് കർമ്മശാസ്ത്ര നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തവരാണ് മധഹബുകളുടെ ഇമാമുകൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ശരിക്കൊരു അവർത്തി കൂടി കേട്ട് നല്ലവണ്ണം മനസ്സിലാക്കി നമ്മളെ കിതാബ് ഒന്ന് വായിക്കണം എല്ലാവരും വായിക്കൊന്നും പ്രതീക്ഷിക്കുന്നു അസളാ തിരികു വരമർ